ഇനി നമ്മൾ സവാളയൊക്കെ വഴറ്റി എടുക്കുമ്പോഴേക്കും അതിലേക്കും കുറച്ച് പൊടികൾ ഇടണം. അതുകൊണ്ട് ഇരുത്തി ഇറച്ചി വേവിക്കുമ്പോൾ കുറച്ച് പൊടികൾ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തേ. പിന്നെ നമുക്ക് ബാക്കിയുള്ള പൊടികൾ നമുക്ക് സവാളയൊക്കെ വഴറ്റി എടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കാം. അപ്പൊ നമുക്ക് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കൊന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമിയെടുക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് തിരുമിയെടുക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി ഞാന് ഒരു അര സ്പൂൺ മുളക് പൊടിയും കൂടെ ഇടുവാണ്. എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാവുള്ളൂ. അപ്പൊ നമുക്കിത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി എടുക്കാവേ പൊടികളൊക്കെ കൂടെ. നല്ലതുപോലെ ഈ ഇറച്ചിക്കകത്ത് നല്ലതുപോലെ നമുക്ക് മുളകൊക്കെ പിടിപ്പിച്ച് വെക്കണ്ടേ. അപ്പൊ നമുക്ക് ഇവനെ നല്ലതുപോലെ മുളകിൻ്റെ അകത്താക്കാം. ഇത് കണ്ടോ, അപ്പൊ നമ്മൾ ഇത് കണ്ടോ, ബീഫ് എല്ലാം നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ തിരുമിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് വേവിക്കാൻ വെക്കാം. അതിനായിട്ട് നമുക്ക് ബീഫ് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ബീഫ് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളിത് കുക്കറിലാണ് ആദ്യമേ വേവിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് കുക്കറി സ്റ്റീം ഒരു ഓരോരുത്തരുടെയും കുക്കറിന്റെ വേഗൽ അനുസരിച്ച് വേണം ഓഫാക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇതിപ്പോ ഒരു 6-7 സ്റ്റീം കേൾക്കുമ്പോൾ ഓഫാക്കും. അപ്പൊ നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം ആദ്യമേ തന്നെ. അപ്പൊ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഒരു ലേശം ഒരു 1/2 സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ലേശം ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫിന് വേവിച്ചപ്പോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നുള്ള് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയ്ക്കകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇപ്പൊ നമ്മള് കുറച്ച് മീറ്റ് മസാലപ്പൊടിയും കൂടെ ഇടുവാണേ. ഇപ്പൊ നമ്മള് 1 സ്പൂൺ മീറ്റ് മസാലയും കൂടെ ഇടുവാണ്. ഇനി നമുക്ക് ഈ ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീ കൂട്ടി വെക്കാം. നമുക്ക് ഈ സവാളയും ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് വാടി വരണം. അപ്പൊ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയ്ക്കകത്ത് കിടന്ന് നമ്മുടെ ടൊമാറ്റോയും സവാളയൊക്കെ നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം.
നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിന്റെ ചാറ് നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ ഗ്രേവിയിലേക്ക് ഇനി നമുക്ക് ബീഫ് ഒക്കെ ഇട്ട് കൊടുക്കാവേ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ചാറും ബീഫിന്റെ ചാറും ബീഫ് എല്ലാം നമ്മൾ ഗ്രേവിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാവേ അപ്പൊ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇതിന്റെ ഈ ചാറൊക്കെ ഒന്ന് ഒന്ന് പറ്റിച്ച് ഒന്ന് എടുക്കാവേ ഒന്ന് ഒരു റോസ്റ്റ് ആക്കി എടുക്കാം വെള്ളമാക്കി ഒന്ന് ഇച്ചിരി പറ്റി തരട്ടെ അപ്പൊ നമ്മുടെ ദേ ചാറൊക്കെ ഇച്ചിരി പറ്റിച്ചെടുക്കുവാണ് വേണ്ട നമ്മുടെ ബീഫ് നല്ല കുറുകി വന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ നമ്മുടെ വേണ്ട ബീഫൊക്കെ നല്ലതുപോലെ നല്ല ചാറൊക്കെ പറ്റി റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ടേ നിങ്ങൾക്ക് കാണുമ്പം വായിന്ന് വെള്ളം വരുന്നുണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ നമുക്കൊരു ലേശം കൂടെ ഒന്ന് കുറുകി വരട്ടെ ഇപ്പം തേണ്ട നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാവേ തേണ്ടേ നമ്മൾ പാത്രത്തിലേക്ക് കോരുവാണ് കണ്ട നമുക്ക് അങ്ങനെ എല്ലാ ഇവനെയും ഈ ബീഫിനെ നമുക്ക് പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി പാത്രത്തിൽ നല്ല ആവി പറക്കുന്ന ചൂടിലിരിക്കുവാണ് അപ്പം എല്ലാരും ബീഫ് റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ചാനൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കമന്റ് അറിയിക്കണം അപ്പൊ എല്ലാവരും ഇത് വീഡിയോ ഉണ്ടാക്കി നോക്കുക അപ്പൊ അത് അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതേക്ക് വരെ ബൈ ബൈ.